നിങ്ങൾ കോമഡി ചാനലിലുള്ള ആളല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ, നിങ്ങളുടെ പേര് പുള്ളി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താം പറഞ്ഞു. അങ്ങനെ അത്രയ്ക്കൊക്കെ എന്നെ അറിയോ, അവരെ മനസ്സിലൊരു തോന്നും അവൻ ഇച്ചിരി ജാടയായിപ്പോയി എന്ന് തോന്നും. അപ്പോഴും ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന മാക്സിമം ഞാൻ ചിലപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. മമ്മു കേട്ടോ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്. ഞാൻ സ്റ്റേജിൽ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോമഡി സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾ ടീം ഔട്ടായി. അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ എന്നെ മാത്രം സ്റ്റേജിൽ നിന്ന് കയറ്റിയത് പോലുമില്ല. ചെയ്യാത്ത ജോലിക്ക് ശമ്പളം വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞു പോയി. അന്ന് ആ സ്റ്റേജിൽ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവം ഈ ഒരു സ്റ്റേജിൽ എന്നെങ്കിലും എന്നെ ക്ഷണിച്ചൊരു പ്രധാന വ്യക്തിയായിട്ട് എനിക്ക് ഈ സ്റ്റേജിൽ വരാൻ കഴിയണം. പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ വന്നിട്ട് കിട്ടി പിടിച്ചുമ്മൊക്കെ വെച്ചിട്ട് പറയുന്നു. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒരു വിലയില്ലെങ്കിലും മറ്റുള്ള നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അറിവ് വെച്ച കാലത്തിൽ സിനിമ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ചതാണ് പ്ലെയിനിലൊന്ന് കയറണം. ഒന്ന് കയറിയിട്ട് ഇറങ്ങിയാലും മതി, പാസ്പോർട്ട് ഇല്ല അത് വിട്, വേറെ എന്തൊക്കെയാണ് വേണ്ടത്. എന്നെ ഒരുപാട് സഹിച്ചു പാവം പുള്ളി. നമ്മുടെ ബഹുമാനപ്പെട്ട ട്രംപൊക്കെ അവിടെ പ്രസന്റായിരുന്നപ്പോഴുള്ള സമയം. ചാക്കോച്ചനായിട്ടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? പുള്ളിയുടെ ഞാൻ ആ ഷൂട്ട് ലൊക്കേഷനിൽ ഇരുന്നപ്പോഴത്തേക്കും ചാക്കോച്ചനുണ്ട്. അന്ന് ചാക്കോച്ചൻ്റെ ഷൂട്ടാണ്, സീനുണ്ട്. അപ്പോൾ ഇതേപോലെ പുള്ളിയുടെ കാരവൻ്റെ ഡ്രൈവർ എന്നെ കണ്ടപ്പോഴത്തേക്കും, ഞാൻ പുള്ളി പരിചയപ്പെടാണ്ട് കാരവൻ്റെ അടുത്തോട്ട് പോവുകയാണ്, പുള്ളി കാരവനകത്തുണ്ട്. ഡ്രൈവർ ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഡ്രൈവറാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് പുള്ളിയുടെ കാരവനാണോ? ആണ് ആണ്, പുള്ളി അതിനകത്തുണ്ടോ? അതിനകത്തുണ്ട് അതിനകത്തുണ്ട്. പരിചയപ്പെടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഞാനാണ് അതിൻ്റെ ഡ്രൈവറാണെന്ന് ആണോ? ആ സന്തോഷമായി. നിങ്ങൾ കോമഡി ചാനലിലുള്ള ആളല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട് നിങ്ങളുടെ എപ്പിസോഡൊക്കെ. ചേട്ടൻ കാണാറുണ്ട് കേട്ടോ, സാറ് കാണാറുണ്ട്, സാറിന് അറിയാം നിങ്ങളെ പേരറിയാം. ഞാൻ പറഞ്ഞു, എൻ്റെ പേരൊക്കെ അറിയോ? കൊള്ളാം ചേട്ടാ, നിങ്ങളുടെ പേര് പുള്ളി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താം പറഞ്ഞു. അങ്ങനെ അത്രയ്ക്കൊക്കെ എന്നെ അറിയോ, നിങ്ങളറിയാം. കാരണം ജയേട്ടൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിൽ ഞാൻ പോയി ജയേട്ടൻ ഉണ്ട്, സ്പോട്ട് ഡബ്ബി, ജയേട്ടൻ ഫ്രണ്ടിലുണ്ട് ജയസൂര്യ. അപ്പം സ്പോട്ട് ഡബ്ബിയുടെ എപ്പിസോഡ് അത് വന്നപ്പോഴത്തേക്കും ജയേട്ടൻ വിളിച്ച് പറഞ്ഞു തന്നു, എടാ ഞാനുള്ള ഒരു എപ്പിസോഡ് വരുന്നുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു പറഞ്ഞു തന്നു. അപ്പോൾ ഈ പുള്ളി അവിടെ ഉണ്ട്. അപ്പം പുള്ളിയുടെ കാരവനകത്താണ് എന്തോ കണ്ടതോ, പുള്ളി കാണുമ്പം ഈ പുള്ളി കൂടെ ഉണ്ട്. അപ്പം പുള്ളിക്ക് അറിയാം, നിങ്ങളറിയാം, അല്ലാതെ കോമഡി സ്റ്റാർസ് പ്രോഗ്രാമൊക്കെ കണ്ട് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെടുത്ത് പോയപ്പോഴത്തേക്കും പിഷാടിച്ചേട്ടൻ പരിചയപ്പെടുത്തി, എന്നാ ഇത് പ്രശാന്ത് കോമഡി, എനിക്കറിയാം എനിക്കറിയാം എന്ന് പറഞ്ഞു, കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ ഒന്ന് ഫോട്ടോ എടുത്ത്. ഒരുപാട് നേരം സംസാരിച്ച് ബുദ്ധിമുട്ടില്ല, കാരണം പറഞ്ഞില്ല ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യാനിരിക്കും, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു ഫ്രീ, കാരണം നമ്മൾ തന്നെ അറിയാം, നമ്മളിപ്പം ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോഴോ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ നമ്മളിപ്പം ചിലപ്പോൾ സ്കിറ്റ് ചിലപ്പം സ്റ്റേജിൻ്റെ പുറകിലായിരിക്കും, ചിലപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം. വരുന്ന ആൾക്കാരെ, നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വരുന്ന ആൾക്കാർ ടി വിയിൽ കണ്ട്, നമ്മളെ സ്ഥിരമായിട്ട് കണ്ട്, ഈ സിനിമാ നടന്മാരെ നമ്മളിപ്പോൾ ടി വിയിൽ സിനിമ വരുമ്പോഴോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയോ കാണാറുള്ളൂ. നമ്മുടെ പ്രോഗ്രാം സ്ഥിരം ഇങ്ങനെ ടി വിയിൽ വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ അവർ അത്രയൊരു ഗ്യാപ്പില്ലാതെ, നമ്മളെ സ്ഥിരം കാണുന്ന ആൾക്കാരുടെ ഗ്യാപ്പില്ലാതെയാണ് കാണുന്നത്. അപ്പോൾ അവർ നമ്മളടുത്ത് വന്ന് പരിചയപ്പെടാൻ അവർക്കൊരു ഒരു ഒരു ജാള്യത ഉണ്ടാവില്ല. പെട്ടെന്നൊരു ഒരു വേണ്ട, ചിലപ്പോൾ ഇങ്ങനെ നമ്മളടുത്ത് പെട്ടെന്ന് പരിചയപ്പെടും. അപ്പോൾ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയെ ബുദ്ധിമുട്ടിക്കുന്നു, ചേട്ടാ പ്ലീസ് പിന്നെ ആവട്ടെ, അവരെ മനസ്സിലൊരു തോന്നും അവൻ ഇച്ചിരി ജാടയായിപ്പോയി എന്ന് തോന്നും. കാരണം അവർക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേജിൽ കയറി അവർക്ക് വേണ്ടി തന്നെ പെർഫോം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് വന്ന് നമ്മൾ പരിചയപ്പെടുന്നതൊന്നും നമുക്കൊരിക്കും ഒരിക്കലൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഈ ഓഡിയൻസ് അല്ല ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ടി വി പ്രോഗ്രാമിൽ നിൽക്കുന്നത്, നമ്മൾ ഒരുവിധം കലാകാരനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരൊരിക്കലും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുന്നത് ബുദ്ധിമുട്ടായി പോകുമെന്ന് പറയില്ല. പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കുക, കാരണം സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മുടെ അതേ ഫീൽഡിൽ നമ്മൾ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരാൾ ഒരു നടനെ പോയി അവർ സ്ക്രിപ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സീൻ എങ്ങനെ നന്നാക്കാമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന്, ചേട്ടാ നമസ്കാരം എന്നാൽ നമുക്ക് കൂടുതൽ നേരം നമുക്ക് സംസാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന മാക്സിമം ഞാൻ ചിലപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അവർ ചിലപ്പോൾ ക്യാരക്ടറിൽ ആ വേഷം അത് പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരു ക്യാരക്ടറിൻ്റെ വേഷമായിരിക്കാം. അങ്ങനെയൊന്നും ജയറാം ചേട്ടൻ ഫോട്ടോ എടുക്കാൻ സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ അപ്പോഴും ഫോട്ടോ എടുക്കാൻ, ഞാൻ പറഞ്ഞില്ല കുറച്ച് ആൾക്കാരൊന്നും ഫോട്ടോ എടുക്കാൻ സംഭവിച്ചില്ല. കാരണം എന്താ, പുള്ളിയൊരു ക്യാരക്ടർ അന്ന് പഞ്ചവർണ്ണത്തത്തയിൽ വിഭിന്നമായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതെന്താണെന്ന് കുറച്ചൊന്ന് ആദ്യം അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോഴാണ് അന്ന് ഇത് വന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു പരിധിയിൽ അറിയാം. അങ്ങനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഇന്ന് പരിചയം പുതുക്കി പോകുന്നുണ്ട്. വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മു കേട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ട്. ഈ പ്രോഗ്രാമിന് പോയിട്ട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവം. ഞാൻ സ്റ്റേജിൽ നിന്ന് കരഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെയാണ്. കോമഡി സ്റ്റാർസൊക്കെ, കോമഡി സ്റ്റാർസ് അപ്പോൾ ഞങ്ങൾ ടീം ഔട്ടായി, ഞങ്ങൾ മാർച്ച് എന്നുള്ള ടീം ഔട്ടായിട്ട് പിന്നെ കുറച്ച് നാൾ ഗ്യാപ്പായിരുന്നു. സ്റ്റേജ് ഷോ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ്, നെടുമങ്ങാട് നിന്ന് കുറച്ച് ദൂരമുണ്ടല്ലോ, ചില ആര്യനാട് ഭാഗത്താണ്. അപ്പോൾ അവിടെ മറ്റൊരു ചാനലിലെ പ്രോഗ്രാമിൽ ഹിറ്റായി നിൽക്കുന്ന പ്രോഗ്രാമിലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. കുറച്ച് താരങ്ങളുടെ ശബ്ദം മാത്രം അവർ ചെയ്യുള്ളൂ, നമ്മളിപ്പോൾ സ്കിറ്റൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ എന്നെ മാത്രം സ്റ്റേജിലൊന്നും കയറ്റിയത് പോലുമില്ല. അപ്പം പിന്നെ ഞാൻ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ ആ വിഷമത്തിൽ തന്നെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ വഴിയിൽ നമ്മൾ പ്രോഗ്രാം വിളിച്ചയാൾ വിളിച്ച് ഇല്ല സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ ഒരു കലാകാരന് അർഹതപ്പെട്ടതാണ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു വിളിച്ച പേയ്മെൻറ്റിനേക്കാളും പേയ്മെൻറ്റ് കുറച്ചാണ്, ഞാൻ അത്രയും വാങ്ങിച്ചുമില്ല. പേയ്മെൻ്റ് കയ്യിൽ കുറച്ച് പേയ്മെൻറ്റ് തന്നു, വന്നിട്ട് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകണം, അത് അവിടുത്തെ കാര്യം കണക്കാക്കണ്ട. എന്നാൽ പ്രോഗ്രാമിന് വിളിച്ച പലരും അതിനകത്ത് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു, പ്രോഗ്രാം ചെയ്തു. പക്ഷേ ഞാൻ മാത്രം മേക്കപ്പ് ഇട്ട് വെറുതെ നിന്നിട്ട് വേദിയുടെ പുറകിൽ മാത്രം നിന്ന് തിരിച്ചു വന്ന ആളാണ്. വല്ലാത്തൊരു വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. അന്ന് ആ സ്റ്റേജിൽ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവം ഈ ഒരു സ്റ്റേജിൽ എന്നെങ്കിലും എന്നെ ക്ഷണിച്ചൊരു പ്രധാന വ്യക്തിയായിട്ട് എനിക്ക് ഈ സ്റ്റേജിൽ വരാൻ കഴിയണം. എന്നെപ്പോലുള്ള എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. അതേപോലെ ഞാനും പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു, അങ്ങനെ ഒരിക്കലെങ്കിലും അങ്ങനെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ സ്റ്റേജിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കും ആൾക്കാർ തിരിച്ചറിയുന്നത്, നമ്മളെ കണ്ടുവന്നിട്ട് പ്രായമുള്ള അമ്മമ്മമാരൊക്കെ വന്നിട്ട് കെട്ടിപിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ട് പറയും. ഇതേപോലെ എൻ്റെ വീട്ടിൽ ചിലയിടത്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരമ്മമ്മ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഇളയ മോയ് ഇതേപോലെയാണ് ഇരുന്നത്, ടി വിയിൽ കാണുമ്പോഴത്തേക്കും മോളെ കൊച്ച്, അതായത് അവരുടെ മോളെ കൊച്ച്, കൊച്ചിൻ്റെ ആളുകളല്ല മാമനാണല്ലോ, എപ്പോഴും പറയും മാമ മാമ നിൽക്കുന്നു പറയും. ഞാൻ ആ പുള്ളി എന്നാൽ മരിച്ചുപോയി, എന്നെപ്പോലെയാണ് അതേ രൂപമാണ്, ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട്, വന്നാൽ വീട്ടിൽ കാണാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല, പ്രോഗ്രാം സമയത്ത് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്കൊരു വില തരുന്നത്, നമ്മുടെ നാട്ടിലും വീട്ടിലും ഒരു വിലയില്ലെങ്കിലും മറ്റുള്ള നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. ഒരു കാര്യം പറയാം, ഇതേപോലെ 60 വെച്ച കാലത്തിൽ സിനിമ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ചതാണ് പ്ലെയിനിലൊന്ന് കയറണം. ഒന്ന് കയറിയിട്ട് ഇറങ്ങിയാലും മതി, കാരണം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ സൈഡിൽ അവിടെ ഫ്രണ്ടിലൊരു പ്ലെയിൻ വെച്ചിട്ടുണ്ട്, അറിയാമോ, കണ്ടിട്ടുണ്ടോ? പണ്ട് ഞങ്ങളൊക്കെ അതുവഴി പോകുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്നത് പ്ലെയിൻ, അതാണ് പ്ലെയിൻ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ പ്ലെയിൻ കാണുന്നത് അച്ഛൻ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ മാറി നിന്ന് മറ്റേ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണും, അങ്ങനെ പ്ലെയിൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ കാണണം ആകാശത്ത് തന്നെയാണ് ടി വിയിലായാലും. അപ്പം പ്ലെയിനിലൊന്ന് കയറിയിട്ട് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന എനിക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അന്നെനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഈ അമേരിക്കൻ പ്രോഗ്രാം വന്നതിൻ്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, ഓക്കെ റെഡി, എന്തൊക്കെയാണ് അയച്ചിരേണ്ടത്? പാസ്പോർട്ട് ഇല്ല, അത് വിട്, വേറെ എന്തൊക്കെയാണ് വേണ്ടത് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണെന്നല്ല, അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റില്ലേ, ആ പാസ്പോർട്ടില്ലെങ്കിൽ നടക്കില്ല. പിന്നെ ആ പ്രോഗ്രാം ക്യാൻസലായി, ക്യാൻസലായി എന്നല്ല, പ്രോഗ്രാം പോയി, ആൾക്കാർ ആർട്ടിസ്റ്റുകൾ പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ പോയി പാസ്പോർട്ടൊക്കെ എടുത്തു, ദേഷ്യവും വിഷമവും, പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ആദ്യം വന്ന പ്രോഗ്രാം വീണ്ടും അമേരിക്കയാണ്. സോളോം ചങ്ങനാശി എന്നുള്ള ആർട്ടിസ്റ്റ് കലാകാരൻ കാരണമാണ് എനിക്ക് അമേരിക്കയിൽ ആദ്യമായിട്ട് പോകാനും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത്. അതിന് സോളോം ചേട്ടനോട് നന്ദിയുണ്ട്, എന്നെ ഒരുപാട് സഹിച്ചു പാവം പുള്ളി. അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം ഒരു 19-20 ദിവസത്തോളം ഉണ്ട്, 20-22 ദിവസത്തോളം ഉണ്ടായിരുന്നു പ്രോഗ്രാം. നമുക്ക് പറഞ്ഞ പ്രോഗ്രാം അത്രയും കളിക്കാൻ പറ്റിയില്ല, പിന്നെ അവിടെ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയി, ക്ലൈമറ്റൊക്കെ മാറിപ്പോയപ്പോൾ കളിക്കാൻ പറ്റിയില്ല. ഏകദേശം ഒരു 6-7-8 പ്രോഗ്രാമൊക്കെ അടുപ്പിച്ച് കളിച്ചുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പും വന്നത് ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യം വന്നത് അമേരിക്ക തന്നെയായിരുന്നു. അങ്ങനെ പോകാൻ പറ്റിയില്ലെങ്കിലും എംബസിയൊക്കെ കയറിയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ക്യാൻസലായി, ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, ടൈം കഴിഞ്ഞു പോയി. കാരണം ഒരുപാട് പ്രാവശ്യം നമുക്ക് എംബസി ഇൻ്റർവ്യൂവിന് കയറേണ്ടി വന്നു, അവിടെ എന്തോ ഒരു ഇഷ്യൂ കാരണമാണ് അന്ന് സമയത്ത് ആർട്ടിസ്റ്റുകൾ ആരെയും അങ്ങോട്ട് വിളിക്കുന്നില്ലായിരുന്നു, പ്രോഗ്രാമിന് കൊണ്ടുവരുന്നില്ലായിരുന്നു, മീൻസ് ആർക്ക് മിസ് കൊടുക്കുന്നില്ലായിരുന്നു പ്രോഗ്രാമിനായിട്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ട്രംപൊക്കെ അവിടെ പ്രസൻ്റ് ആയിരുന്നപ്പോഴുള്ള സമയം, അപ്പോൾ അങ്ങോട്ട് വരും വിടത്തില്ലായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ആ സമയം കഴിഞ്ഞപ്പോൾ, പ്രോഗ്രാമിന് ടൈം കഴിഞ്ഞപ്പോൾ പിടിച്ച പ്രോഗ്രാമുകളെല്ലാം ക്യാൻസലായി തുടങ്ങി, പിന്നെ ആ പ്രോഗ്രാം ക്യാൻസലായി. പിന്നെ ഒരുപാട് പ്രോഗ്രാം, മറ്റേ ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, ലണ്ടൻ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ട്.
പോകാൻ പറ്റിയിട്ടില്ല. പല പല കാരണങ്ങളിൽ ക്യാൻസലായി പോയതാണ്. തമാശയായിട്ട് പറഞ്ഞല്ല, സത്യം തന്നെയാണ്. പലയിടത്തും പ്രോഗ്രാം ഇങ്ങനെ പറഞ്ഞു, ഈ നമ്മുടെ എന്താണ് അപ്പുറത്ത് അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോഴത്തേക്കും വീണ് പോകുമെന്ന് പറയും പോലെ അവസാനമാകുമ്പോഴത്തേക്കും ക്യാൻസലായി പോയിട്ടുണ്ട് പല സാഹചര്യങ്ങൾ. ചില പ്രോഗ്രാമിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ട്, ചില പ്രോഗ്രാമുകൾ മൊത്തത്തിൽ ക്യാൻസലായി പോയിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് സിറ്റുവേഷൻ, കോവിഡ് വന്ന സമയത്താണ് നമുക്ക്, കോവിഡ് പറഞ്ഞതിന് മുന്നെയാണ് പുറത്ത് രണ്ട് മൂന്ന് പ്രോഗ്രാം പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഗുജറാത്തിലൊരു പ്രോഗ്രാം പറഞ്ഞിരുന്നു, അതെല്ലാം ക്യാൻസലായി പോയി. കലാകാരന്മാരിപ്പോൾ ഒരുപാട് വീണു പോയില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാടെല്ലാം വീണ് കിടക്കുകയാണ്. ഇനി ഇന്ന് എണീറ്റ് പതിയെ പിച്ചുവെച്ച് നടന്നു തുടങ്ങേണ്ട അവസ്ഥയാണ്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നെങ്കിലും പൂർണ്ണമായിട്ട് പഴയ അവസ്ഥയിലേക്ക് സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നൊരു ഇത് വന്നിട്ടില്ല. അങ്ങിങ്ങാട്ട് ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഓരോരുത്തർ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. പഴയ അവസ്ഥയിലേക്ക് എല്ലാ കലാകാരന്മാരും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുദിനം ഉണ്ടാകട്ടെ എന്ന് അല്ലേ പറയാൻ പറ്റും.